سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه الأعفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، والصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രിയമുള്ള മുഅ്മിനുകളെ, സഹോദര സഹോദരിമാരെ, വായാറ് പൊന്നംകുളം മുജമ്മഊ സഖാഫത്തു സുന്നിയ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ മന്നരായ സയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചുകോയ തങ്ങൾ, ഉൽ ബുഖാരി മഹാനായ തങ്ങൾ ഉസ്താദ് വരികളുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടന്നുവരുന്ന സ്വലാത്ത് മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗത്തുഫാക്കി കൊടുക്കുമാറാകട്ടെ. ബായാറ് സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലും കർണാടകയിലും മാത്രമല്ല മലയാളികൾ താമസിക്കുന്ന മുഴുവൻ രാജ്യങ്ങളിലും എത്തിപ്പെടാൻ കഴിയുന്നവർ ശരീരമുഖേനയും അല്ലാത്തവർ ഓൺലൈനിലൂടെയും ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു മഹത്തായ മജ്‌ലിസാണ്. കാസർഗോഡ് ജില്ലയിലെ ഈ പൈവളിക പഞ്ചായത്തിലെ ഒരു കുഗ്രാമമായ ഈ പ്രദേശത്ത് സിറാജുൽ മുനീറായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേരക്കിടാങ്ങളിൽപ്പെട്ട പുണ്യരായ സയ്യിദന തങ്ങൾ ഉസ്താദവറുകൾ ഒരു പ്രകാശം പോലെ ഇവിടെ കടന്നു വരികയും
ഈ സ്ഥാപനത്തിനും ഈ പ്രദേശത്തിനും പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലേക്കും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ നാടുകളെ മുഴുവനും ഹബീബിന്റെ മഹബത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ആശിക്കീങ്ങളുടെ സംഗമങ്ങളിലേക്ക് നേതൃത്വം നൽകി വന്നരായ തങ്ങളുസ്താദവരുകൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളുള്ള ധാരാളം ആളുകൾ ഓരോ മജ്ലിസിലും ഇവിടെ എത്തിപ്പെടാറുണ്ട്. ആഴ്ചയിൽ മഹാനായ തങ്ങളുസ്താദവരുകൾ ഇവിടെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഈ മഹത്തായ മജ്ലിസിലേക്ക്, ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഓരോ ദിവസവും വൈകിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നിരന്തരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്ന് പരിഹരിച്ചു കിട്ടാൻ വേണ്ടി മഹാനായ തങ്ങളുസ്താദിന്റെ സമീപത്ത് വരികയും അവിടുത്തെ വാപ്പമാരും ഉപ്പാപ്പമാരും നിർദ്ദേശിച്ചിരുന്നതുപോലെ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലാനും സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിക്കാനും മറ്റു ഖുർആൻ ദിക്റുകൾ പാരായണം ചെയ്യാനും നിർദ്ദേശിക്കുകയും അതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ടാവുകയും പ്രയാസങ്ങൾ തീർന്നുകിട്ടുകയും ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടുകയും ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്വലാത്തിലേക്ക് ഓരോ മാസവും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വായാറ് സ്വലാത്തിന്റെ ദിവസം ഓരോ ദിക്കുകളിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ഓരോ റോഡുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇവിടെ എത്തുന്നവർ അല്ല. നമുക്കറിയാം, മനുഷ്യൻ വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടമാണ്. ഇന്ന് മനുഷ്യന് സമയമില്ല. ഏത് സമയത്തും ഏത് വിഷയത്തിലും മനുഷ്യന് തിരക്ക് കൂടുതലാണ്. ആ തിരക്കിട്ട സമയങ്ങളിൽ ജീവിതത്തിൽ മാസത്തിലൊരു ദിവസം ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് വേണ്ടി എത്തിപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ വേദിയിൽ തന്നെ കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും, മലപ്പുറത്തു നിന്നും, കോഴിക്കോട് നിന്നും, മറ്റൊരുപാട് ജില്ലകളിൽ നിന്നും ഈ സ്വലാത്തിലേക്ക് എത്തിയവർ ഉണ്ട്. ആരെല്ലാം എവിടെ നിന്നെല്ലാം ഈ മജ്ലിസ് ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിയവരുണ്ടോ അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട്, ജാഹുകൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സ്ഥിരമായി ബാംഗ്ലൂരിൽ നിന്ന് ഈ സ്വലാത്തിലേക്ക് ഓരോ മാസവും എത്തുന്നവർ ഉണ്ട്. കർണാടകയിലെ വളരെ ദൂര ദിക്കുകളിൽ നിന്ന് ഓരോ മാസവും ഈ സ്വലാത്തിലേക്ക് എത്തിപ്പെടുന്നവർ ഉണ്ട്. ഗൾഫിൽ നിന്ന് പ്രത്യേകം ഈ സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ലീവെടുത്ത് ഇവിടെ എത്തിപ്പെട്ടവർ ഉണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഈ സ്വലാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ കടന്നു വരികയാണ്. കാരണം അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഉദ്ദേശങ്ങൾ, അതൊക്കെ
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്ന അവിടുത്തെ പേരക്കിടങ്ങളിൽപ്പെട്ട ഒരു സയ്യിദ് നേതൃത്വം നൽകുന്ന ഈ സ്വലാത്തിൽ അത് പരിഹരിച്ചു കിട്ടുമെന്നും സ്വലാത്ത് അതിനുള്ള പരിഹാരമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കെയിൽ 14 K 15 61 കാറ് നിർത്തിയ സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വലിയ അത്ഭുതങ്ങളിലൂടെ അൽഹംദുലില്ല നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് ഇപ്പോൾ പ്രസിദ്ധിയാർജിച്ചിരിക്കുകയാണ്. ഒരുപാട് നീരുന്ന പ്രശ്നങ്ങൾ ഇവിടെ സ്വലാത്തിന് വന്ന് ഇവിടെ ചായറുകളൊക്കെ നിരത്തുന്ന സമയത്ത് ഒരു വളണ്ടിയർ വന്നുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുജന് അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മംഗലാപുരം യൂണിറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെട്ട അദ്ദേഹത്തെ ഡോക്ടർമാർ ചികിത്സിച്ചുകൊണ്ട് അവർ പറഞ്ഞത് രണ്ട് കിഡ്നിയും പൂർണ്ണമായും നിലച്ചു പോയിരിക്കുന്നു, ഒരു പരിഹാരവും ഇല്ല, 3 ദിവസത്തെ ആയുസ് മാത്രമാണ് നമുക്ക് കാണുന്നത് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ആ ചെറുപ്പക്കാരൻ വളരെ ആവേശത്തോട് പറഞ്ഞു, ഞാൻ മഹാനായ സയ്യിദിന് തങ്ങളുസ്തകതവരകളെ വിളിക്കുകയും അങ്ങനെ അപ്പോൾ എനിക്ക് കിട്ടിയില്ല, 1 ദിവസം കഴിഞ്ഞ് എനിക്ക് ഉസ്താദവരകൾ തങ്ങളുസ്താദ് കിട്ടുകയും തങ്ങളുസ്താദവരകളെ വിളിച്ച് സങ്കടത്തോടുകൂടി ഞാൻ വിവരം പറഞ്ഞപ്പോൾ മഹാന്മാരായ സഹാബിൽ ബദരീങ്ങളുടെ പേരിൽ 25 യാസീൻ ഓതാൻ വേണ്ടി എന്നോട് നിർദ്ദേശിക്കുകയും ഞാൻ ഉടനെ എന്റെ കുടുംബങ്ങൾക്ക് വിളിച്ച് അത് ഓതിത്തീർക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അൽഹംദുലില്ല, ആ ദിവസം തന്നെ അദ്ദേഹത്തിന് നല്ല ഒരു ചെറിയ മാറ്റമുണ്ടാവുകയും ആ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ഒന്നുകൂടി ആഫിയത്ത് പ്രാപിക്കുകയും അദ്ദേഹത്തിന്റെ അനുജൻ ഇന്ന് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് സദസ്സിൽ ഇരിക്കുന്നുണ്ട്. എന്റെ അനുജനാണ് ഇരിക്കുന്നെന്ന് കാണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നമ്മളോട് സന്തോഷത്തോടെ പറയുകയുണ്ടായി. ഇതുപോലത്തെ ധാരണകളും അനുഭവങ്ങൾ മഹാനായ തങ്ങളുസ്താദവരകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, മയക്കാല ആയ സമയത്ത് നമ്മുടെ ഈ സ്റ്റേജിൽ വെച്ചുകൊണ്ട് സദസ്സിൽ വെച്ചുകൊണ്ട് അട്ടകോളിക്കാരനായ ഹമീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മഹാനായ തങ്ങളുസ്താദവരകൾ ഇവിടെ കാണിച്ചുകൊണ്ട് സദസ്സിനോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഡോക്ടർമാർ എല്ലാ രീതിയിലും അവിടെ നിന്ന് അവർ തിരിച്ചയക്കുകയും ഒരു പ്രതീക്ഷയുമില്ലയെന്ന് മയ്യത്തുപോലെ മഹാനായ തങ്ങളുസ്താദിന്റെ സമീപത്തേക്ക് ആംബുലൻസിൽ ഇവിടെ കൊണ്ടുവരികയും ഉസ്താദവരകൾ മന്ത്രിച്ചു കൊടുക്കുകയും എനിക്കിനി ആ ചെറുപ്പക്കാരനിക്ക് ചെറിയൊരു മാറ്റം വരികയും ബോധം വന്നപ്പോൾ തങ്ങളുസ്താദ് വീട്ടിൽ പോയി മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് തങ്ങളുസ്താദ് മന്ത്രിച്ച വെള്ളവും എനിക്ക് സ്വലാത്ത് മാത്രം മതി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹമീദ് എന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയും ഉസ്താദ് തങ്ങളുസ്താദ് അവരുകൾ വീണ്ടും അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് ആ ചെറുപ്പക്കാരൻ പിറ്റേ സ്വലാത്തിന് നടന്നുകൊണ്ട് ഇവിടെ വളരെ ആഫിയത്തോടെ വരികയും ഇന്നും ഒരു മരുന്നുമില്ലാതെ മഹാനായ തങ്ങളുസ്താദ് മന്ത്രിച്ചു കൊടുത്ത വെള്ളവും സ്വലാത്തും ചൊല്ലി അദ്ദേഹം ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെ ക്യാൻസർ രോഗം പിടിപെട്ടുകൊണ്ട് വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹാനായ തങ്ങളുസ്താദിന്റെ സമീപത്ത് വന്നു പറയുകയും അവർക്ക് മഹാനായ തങ്ങളുസ്താദ് ദുആ ചെയ്തു കൊടുക്കുകയും സ്വലാത്തിന് സംബന്ധിക്കാൻ പറയുകയും ചെയ്തു. അൽഹംദുലില്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കുകൊണ്ട് അവിടുത്തെ ജാഹ് കൊണ്ട് സ്വലാത്തിന്റെ അവിടുത്തെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് നല്ല ആഫിയത്ത് ലഭിച്ചുകൊണ്ട് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ അവർ എത്തിപ്പെടുന്നുണ്ട്. ഇതുപോലത്തെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കാരണം അതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്, എല്ലാം ഉണ്ടാകുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ബഹ്മാനവും അവിടുത്തെ സ്ഥാനവും അവിടുത്തെ പവറുമാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ കുടുംബത്തേക്ക് അല്ലാഹു കൊടുത്ത സയ്യിദന്മാർക്ക് തങ്ങന്മാർക്ക് അല്ലാഹു കൊടുത്ത പവറുമാണെന്ന്, ആ മഹത്വമാണ് അത് മുഴുവനും ഹബീബിലൂടെ ഉണ്ടായതാണെന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ബായാറ് സ്വലാത്തിലേക്ക് ധാരാളം ആളുകൾ ഇവിടെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ദൂരങ്ങളിൽ നിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത്, ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഈ സ്ഥലത്ത് ഈ മജ്ലിസിൽ എത്തിപ്പെടാറുണ്ട്. ഇവിടെ വന്നവർ മുഴുവനും വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഈ മജ്ലിസിനെ അവർ നിരീക്ഷിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ സ്വലാത്തിന് ഇവിടെ നിയന്ത്രിക്കാൻ വേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2 മണി രാത്രി ഇവിടത്തെ അവസാനത്തെ വണ്ടിയും ഇവിടെ പാർക്ക് ചെയ്ത അവസാനത്തെ കാറും ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് റോഡിലേക്ക് പോയതിന് ശേഷമാണ് അവർ പോയത്. ആ പോകുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർ മുസ്ലിമീങ്ങളല്ല, അവർ പറഞ്ഞ വാചകം ഞാനിപ്പോഴും ഓർക്കുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ഈ കുഗ്രാമത്തിലേക്ക് ഇവിടുത്തെ റോഡുകൾ ഇത്രയും നാശമായിട്ട് പോലും ജനങ്ങൾ എത്തിപ്പെടുന്ന ഒരു ആത്മീയത എന്താണ് ഇവിടെയുള്ളത്? എന്താണ് തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം? എന്താണ് അവിടുത്തെ പ്രാർത്ഥന? എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അത്ഭുതം പറയുകയുണ്ടായി. ആരെങ്കിലും ഇതിനെ വിമർശിക്കാനോ ആരെങ്കിലും ഇതിനെ നശിപ്പിക്കാനും ക്ഷമിക്കുമോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് അമുസ്ലിംകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മോട് പറയുകയുണ്ടായി. കാരണം അത്രയും അത്ഭുതത്തോടുകൂടിയാണ് അവരെ ഈ പരിപാടികളെ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നത്, അൽഹംദുലില്ലാ, നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രദേശത്തേക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് മഹാനായ തങ്ങൾ സ്ഥാനവരകൾ കടന്നു വരുന്നത്. മലപ്പുറം ജില്ലയിൽ ജനിക്കുകയും അവിടുന്ന് ഇൽമു പഠിക്കുകയും അവിടുന്ന് കുറെ കാലം ദുരസ് നടത്തുകയും ഈ ഭാഗത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു നിൽക്കുകയും പിന്നെ തന്റെ പ്രബോധന മേഖല മുഴുവനും ഈ ഭാഗത്തേക്കായി മാറ്റിക്കൊണ്ട് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചുകൊണ്ട് അതിനുവേണ്ടി പടപരുതിക്കൊണ്ട് അതിനാവശ്യമായ സർവപ്രവർത്തനങ്ങളും സംഘടിതമായി നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് മഹാനായ തങ്ങൾ ഉസ്താദവരകൾ നമുക്ക് അജയ്യമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം മഹാനായ തങ്ങൾ ഉസ്താദവരകളെ കാണുവാനും അവിടുത്തെ നേതൃത്വം സ്വീകരിക്കാനും അവിടുത്തെ കീഴിലായി സുന്നത്തെ മഅത്തിന് പ്രവർത്തിക്കാനും അല്ലാഹു തങ്ങൾ ഉസ്താദവരകൾക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പരിശുദ്ധമായ മാസം ഇതാ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് അനുഭവസ്ഥർ ഇത് പറയുമ്പോൾ ഈ സദസ്സിലേക്ക് ഓരോരുത്തർക്കുണ്ടായ അനുഭവങ്ങൾ ഇവിടെ എഴുതി അറിയിക്കുകയാണ്. ഇന്നൊരു ചെറുപ്പക്കാരൻ, തളങ്കരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തങ്ങൾ സാദിന്റെ സമീപത്ത് വന്നുകൊണ്ട് 11 വർഷക്കാലമായി എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല, ഡോക്ടർമാർ 2 ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാവുകയില്ലെന്ന് അവർ പ്രതീക്ഷ മുഴുവനും കൈവിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നതാണ്. തങ്ങൾ സാദിനെ സമീപിക്കുകയും അവിടുന്ന് മന്ത്രിച്ച വെള്ളം കുടിക്കുകയും സ്വലാത്തിന് സംബന്ധിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഉസ്താദിന്റെ സമീപത്ത് ഇന്ന് വന്ന് പറഞ്ഞ ആളുകളെ ഡയറിയിൽ അവരെ അഡ്രസ് സഹിതം ഉസ്താദവരകൾ കുറിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ധാരാളം അനുഭവമുള്ളവർ ഈ സദസ്സിലും ധാരാളം ആളുകളുണ്ടാകാം, ഒരുപാട് അനുഭവസ്ഥരുണ്ടാകാം. എല്ലാം ഈ സ്വലാത്തിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. അതിന്റെ കാരണം സ്വലാത്ത് കൊണ്ട് അല്ലാഹു ഒരുപാട് ഉദ്ദേശങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ സ്വലാത്തിന് അല്ലാഹു കൊടുത്ത മഹത്വമാണത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരും, പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു തരും, അതുപോലെ തന്നെ വിഷമങ്ങൾ അല്ലാഹു നമുക്ക് നീക്കിത്തരും.
ഏത് സങ്കടത്തിൽപ്പെട്ടാലും ഏത് വിഷമത്തിൽപ്പെട്ടാലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തും അത് പഠിപ്പിക്കുന്നുണ്ട്. ഇമാമീങ്ങളും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മോമിനീങ്ങളെ ഓ ഈ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പ്രതീക്ഷിച്ചു വന്ന മോമിനീങ്ങളെ, ആശിഖീങ്ങളെ, മഹാന്മാരായ സാദാത്തീങ്ങളും ആ സാദാത്തീങ്ങൾ നേതൃത്വം നൊടുക്കൊടുക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസുകൾ, അതുപോലെ തന്നെ ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ മജ്‌ലിസുകൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും അത് പരിഹാരമാണ്. മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നവനിക്ക് അല്ലാഹു പ്രത്യേകം ഗുണങ്ങൾ നൽകുന്നു, ധാരാളം ഗുണങ്ങൾ നൽകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല അലിയ മിഅത സ്വലാത്തിൻ ഹീന യുസല്ലി സുബ്ഹ ഖബ്ല അൻ യതകല്ലമ ഖദല്ലാഹു ലഹു മിഅത ഹാജത്തിൻ അജ്ജല ലഹു മിൻഹാ സലാസീന വഅഖ്ഖറ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ എന്റെ മേലിൽ ആരെങ്കിലും സുബഹിന്റെ സമയത്ത് നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നൂറ് ഹാജത്തുകൾ, ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല അലിയ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, എന്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പത്ത് ഗുണം നൽകും കേട്ടോ. പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ പത്ത് ഗുണം അല്ലാഹു അവനിക്ക് നൽകും. ആ പത്ത് ഗുണങ്ങൾ പത്ത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കലാകാം, പത്ത് ആഫത്തുകൾ തട്ടലാകാം. ഏതായാലും പത്ത് ഗുണങ്ങൾ ഒരു സ്വലാത്തിന് പകരം അല്ലാഹു നമുക്ക് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമുക്കറിയില്ലേ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നേരിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഇജാദത്ത് നമുക്ക് നൽകുകയാണ്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ നേതാവിന്റെ മേലിൽ, നിങ്ങളും ആ പ്രവാചകരുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലണേയെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു ചൊല്ലുകയാണോ അതിന്റെ അർത്ഥം? ഇമാമീങ്ങളെ വിശദീകരിക്കുന്നു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായികാ, അല്ലാഹുവിന്റെ ഒരുപാട് മലക്കുകൾ, അല്ലാഹുവിന്റെ ഒരുപാട് മലക്കുകൾ, ആ മലക്കുകൾക്ക് എണ്ണമില്ല. ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുകയാണ്, അവിടുത്തെ ബഹുമാനം പറയുകയാണ്, അവിടുത്തെ മഹത്വം പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം ഇങ്ങനെ മലക്കുകളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ മലക്കുകൾ പരസ്പരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ കൈമാറുകയാണ്. അവർ പരസ്പരം മദ്ഹ് പറയുകയാണ്. സാധാരണ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഇരുന്ന് പറയുന്നത് പോലെ, മൗലിദ് ഓതുന്നത് പോലെ, അതുപോലെ തന്നെ നമ്മൾ ബുറുദ ചൊല്ലുന്നു. ഇങ്ങനെ നാം അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകളും മഹത്വങ്ങളും പറയുന്നു. അതുപോലെ തന്നെ മലക്കുകളും പരസ്പരം കൂട്ടത്തിലിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നു.
ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിന്റെ മഹസൂലിന്റെ മഹത്വങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലണേ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഫറളാക്കിയ കർമ്മങ്ങൾ, ആ ഫറളാക്കിയ എല്ലാ കർമ്മങ്ങളിലും സ്വലാത്തുണ്ട്. നിങ്ങൾ നോക്കൂ, നിസ്കാരം, നിസ്കാരത്തിന്റെ ഫറളുകളിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് ചൊല്ലുക. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. അവിടുത്തെ കുടുംബത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. പോരാ, നിസ്കാരമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്. ആ റബ്ബിനോട് സംസാരിക്കുന്ന സമയത്ത്, റബ്ബിനോട് മുനാജാത്ത് നടത്തുന്ന സമയത്ത് അവൻ മറ്റൊരാളെ അഭിമുഖമായി വിളിക്കാൻ പാടില്ല. മറ്റൊരാളവൻ വിളിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ അവന്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല എന്ന് മാത്രമല്ല, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാതെ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. നോക്കൂ സഹോദരന്മാരെ, കുറെ ആളുകളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണക്കാരനാണെന്നും അസാധാരണ മനുഷ്യനല്ല എന്നും, സാധാരണ നമ്മളെപ്പോലോത്ത മനുഷ്യനാണെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവരങ്ങനെ പറയാനുള്ള കാരണം? അവർക്ക് വിവരമില്ല എന്നേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് മാത്രമാണ്. എന്താണ് അതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണോ? നമ്മളെപ്പോലോത്തൊരു സാധാരണ മനുഷ്യനാണോ? സുബ്ഹാനല്ലാഹ്, പുത്തന്മാതികൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്രസാ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പഠനമെന്താ? മുഹമ്മദ് നബി സാധാരണക്കാരനായി ജനിച്ചു, സാധാരണക്കാരനായി ജീവിച്ചു, സാധാരണക്കാരനായി മരണപ്പെട്ടു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതൊരു മുസ്ലിമിന്റെ വിശ്വാസമാണോ? സാധാരണക്കാരനാകൽ എങ്ങനെയാണ്? അവർക്ക് വിവരമില്ല എന്ന് മാത്രമല്ല, ബുദ്ധിയും ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് അതിന്റെ കാരണം? ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയാതെ ഒരാൾ മുസ്ലിമാവുകയില്ല. അവന്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കാതെ അവൻ മുസ്ലിമാവുകയില്ല. നോക്കൂ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയാത്ത കാലത്തോളം അവനിക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. അതുപോലെയാണോ നാം? നമ്മളെപ്പോലെയാണോ തങ്ങളെ? എന്തേ നമ്മളവിടെ പറയുന്നില്ല, എന്തേ നമ്മളെ കുറിച്ച് പറയുന്നില്ല. പോകട്ടെ, അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, ആ പള്ളിയിൽ നിന്ന് ഇന്നിവിടെ ഇശാ ബാങ്ക് വിളിച്ചു, ആ ബാങ്കിൽ വിളിച്ചു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മഗ്രിബിനും വിളിച്ചു, ദുഹറിനും വിളിച്ചു, അസറിനും വിളിച്ചു, സുബ്ഹിക്കും വിളിച്ചു, അഞ്ചു നേരവും റബ്ബിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. പോരാ, നിസ്കരിക്കുന്നവൻ പുരുഷന്മാര് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു, സ്ത്രീകൾ ഇഖാമത്തും കൊടുക്കുന്നു, അവരപ്പോഴെല്ലാം പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ, നമ്മളെപ്പോലോത്തരെ മയമാക്കയാണെന്ന് പറയുന്നവരോട്, നമ്മളെപ്പോലോത്തരെ മുഹമ്മദാണെന്ന് പറയുന്നവരോട്
സാധാരണ ഒരു അറബി പയ്യനാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ പേര് പള്ളിയിൽ ബാങ്കിൽ വിളിച്ചില്ല, എന്തേ നിങ്ങളുടെ പേര് വിളിച്ചില്ല, നമ്മളെപ്പോലോത്തൊരു നബിയാണെങ്കിൽ എന്റെ പേരും നിങ്ങളുടെ പേരും ബാങ്കിൽ വിളിക്കണ്ടേ, പക്ഷേ നമ്മുടെ പേര് വിളിച്ചില്ല. ലോകത്തൊരു നിമിഷവും ഇടമുറിയാതെ, ഒരു സെക്കൻഡും ഇടമുറിയാതെ ആ നേതാവിന്റെ പേര് വിളിക്കപ്പെടുന്നില്ലേ, ആ നേതാവിന്റെ പേര് വിളിക്കപ്പെടുന്നില്ലേ. പോകട്ടെ, നിസ്കരിക്കുന്നവര് ലോകത്ത് ഇടമുറിയുന്നുണ്ടോ? ഓരോ സെക്കൻഡിലും ഓരോ രാജ്യങ്ങളിലും ഓരോ നാടുകളിലും ഓരോ വീടുകളിലും പള്ളികളിലും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിനിക്ക് നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ അത്തഹയ്യത്തിൽ വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, നേരിട്ട് വിളിക്കുകയാണ്, നേരിട്ട് വിളിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്, അത് നിസ്കാരത്തിന്റെ ഫറളാണ് തഹിയാത്ത്. ആ തഹിയാത്തിൽ വളരെ വ്യക്തമായി നമ്മൾ വിളിക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെയല്ലേ വിളിക്കുന്നത്, ആ വിളിക്കുന്ന സമയത്ത് തങ്ങളെ മനസ്സിൽ ഓർക്കൽ സുന്നത്താണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നില്ലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ 24 മണിക്കൂറും ലോകത്ത് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഓരോ സ്ഥലങ്ങളിലും നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാ. പോകട്ടെ, പരിശുദ്ധമായ മദീന ഷെരീഫിൽ വെച്ചുകൊണ്ട് ബാബു സലാമിലൂടെ അതാ ആശയങ്ങൾ കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ഷെരീഫിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആയിരക്കണക്കിന് ആളുകൾ 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ, എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ ഉടനെ അല്ലാഹു എന്റെ റൂഹ് എനിക്ക് മടക്കി തരും. വറുദ്ദ അലൈഹി സലാം, ആ സലാം പറഞ്ഞവനിക്ക് ഞാൻ തിരിച്ച് സലാം മടക്കും കേട്ടോ. ഓ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് എവിടെ നിന്ന് വിളിച്ചാലും അടുത്ത് വിളിച്ചാലും ദൂരെ നിന്ന് വിളിച്ചാലും ആ വിളി മദീനയിലെത്തുന്നുണ്ട് കേട്ടോ. എത്തിയാൽ മാത്രം പോരാ, അവിടെ നിന്ന് തിരിച്ച് നമുക്ക് സലാം മടക്കുന്നുണ്ട് കേട്ടോ. മാമിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ല വഖദ് റദ്ദല്ലാഹു റുഹി വറുദ്ദ അലൈഹി സലാം, എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ ഞാൻ അവർക്ക് അങ്ങോട്ട് സലാം അടക്കുന്നുണ്ട്, ഞാനത് കേൾക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹു എന്റെ റൂഹിട്ട് തരുന്നുണ്ട്. എന്നാൽ ഓരോ സെക്കൻഡിലും സലാം പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഓരോ സെക്കൻഡിലും തങ്ങൾക്ക് റൂഹുണ്ടാവുകയാണ്, അവിടുത്തെ കബറിൽ വെച്ചുകൊണ്ടും ജീവിച്ചിരിക്കുകയാണ്. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമ്മുടെ സലാമിനെ മടക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. എത്ര വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അത്ര നമുക്ക് പ്രതിഫലം കിട്ടും. മഹാനായ ഈസൽ ബറാവി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖാല ലൈലത്തുൽ ജുമഅത്തി, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ പറഞ്ഞാൽ എന്ത്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി അദരികനി എന്ന സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ജുമഅ ദിവസം രാത്രിയിൽ ആരെങ്കിലും പറഞ്ഞാൽ അൽഫമറ 1000 പ്രാവശ്യം പറഞ്ഞാൽ ഖുദിയത്തു ഹാജതുഹു അലൽ ഫൗർ, ഉടനെ അവന്റെ ആവശ്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അവന്റെ ആവശ്യം എന്താണോ, ദുന്യവിയായതും മുഹറവിയായതും എല്ലാ ആവശ്യങ്ങളും അവനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സലാത്തുകൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് കൊടുക്കാൻ സദഖ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സകാത്ത് കൊടുക്കാൻ പണമില്ലെങ്കിൽ, നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, എന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അത് നിങ്ങളുടെ സദഖയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അത് സദഖയാണ്. ആ സദഖ നമുക്ക് കിട്ടുന്ന പ്രതിഫലം സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് കിട്ടും. അതുപോലെ തന്നെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കിട്ടും. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, فلا اجعل ثلث دعائي من الصلاه علي في الصلاه عليك او نبي ഈ എന്റെ ദുആകളിൽ ഞാൻ മൂന്നിലൊന്നും അങ്ങയുടെ മേൽ സ്വലാത്താക്കി ഞാൻ മാറ്റുന്നു നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ അഫ്ദൽ, ഓ ഉമറേ, നിങ്ങൾക്ക് കൂടുതൽ ചൊല്ലാൻ പറ്റുമോ, സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ, നിങ്ങൾക്കത് ഏറ്റവും ഉത്തമമാണ്. ആ സമയത്ത് വീണ്ടും പറഞ്ഞു, ഖാല നഅം, ഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അജ്അലു സുലുസൈനി, എന്റെ ദുആകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്താക്കി മാറ്റുന്നു നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈൻ സിത്തഫഹുവ അഫ്ദൽ, നിങ്ങൾക്കിതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുമോ, കൂടുതൽ സ്വലാത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ, നിങ്ങൾക്കത് ഉത്തമമാണ് കേട്ടോ. ആ സമയത്ത് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നബിയേ, ബിഅബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പയും ഉമ്മയും ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുന്നു നബിയേ. അജ്അലു ദുആഇ കുല്ലഹു വസ്സലാത്തു അലൈക, എന്റെ ദുആകൾ മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്താക്കുന്നു നബിയേ. ഞാൻ അങ്ങയുടെ മേൽ സമയം കിട്ടുമ്പോഴെല്ലാം സ്വലാത്ത് വർദ്ധിപ്പിക്കും നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു മതി കേട്ടോ, നിങ്ങൾ അങ്ങനെ എന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടും, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, നിങ്ങളെ സർവ പ്രശ്നങ്ങൾക്കും അല്ലാഹു നിങ്ങൾക്കുണ്ട്, നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ആ സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത്. സ്വലാത്തിന്റെ പവർ കൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് ലോകമൊട്ടുകും അറിയപ്പെടുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അൽഹംദുലില്ലാ വായാറ് സ്വലാത്തിന്റെ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്ഥാപനം അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം നമ്മൾ പറഞ്ഞപ്പോൾ, അവിടുത്തെ മഹത്വം നമ്മൾ പറഞ്ഞപ്പോൾ, അവിടുത്തെ മേലിൽ സ്വലാത്ത് ഞങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ, അതിന്റെ പവർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ മഹത്വം കണ്ട് നമ്മുടെ സ്ഥാപനത്തെയും അല്ലാഹു ഉയർത്തുകയാണ്. ഈ സ്ഥാപനത്തെ അല്ലാഹു ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുമാറാകട്ടെ ഇൻഷാല്ലാ. ഒരുപാട് പദ്ധതികൾ ഇവിടെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് പൂർത്തിയായി കിട്ടണം. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ സമീപത്ത് ഈ സ്ഥാപനത്തിന്റെ പദ്ധതികൾ വിസ്ഡം വില്ലേജ് എന്ന് പറയുന്ന പേരിൽ സ്ഥാപനത്തിന് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ഇതെല്ലാം എങ്ങനെ നമ്മൾ സാധിപ്പിക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനായ തങ്ങൾ ഉസ്താദവിടെന്ന് പറയുന്നു, അതിനെല്ലാം നമ്മൾ ഹബീബായ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ. അവിടത്തേക്ക് നമ്മുടെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമുണ്ടോ? അവിടത്തേക്ക് ഏൽപ്പിച്ചാൽ കിട്ടാത്ത കാര്യമുണ്ടോ? അവിടെന്ന് ചോദിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾ നമുക്കുണ്ടോ? അവിടത്തേക്ക് ഏൽപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ?
അതുകൊണ്ട് നമ്മൾ അങ്ങ് മുഴുവനും അങ്ങ് കരുതിക്കോളൂ. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തപസ്സിലാക്കിയിട്ടാണ്, അവിടത്തേക്ക് അവിടത്തെ കരുതിയിട്ടാണ് നമ്മൾ മുഴുവനും തുടങ്ങുന്നത്. അപ്പോൾ അല്ലാഹു നമുക്കെല്ലാം അത് പൂർത്തിയാക്കി തരുമെന്ന് തങ്ങൾ ഉസ്താദ് നമ്മെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ മഹത്വങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയുമെല്ലാം ഈ സ്വലാത്തിന്റെ പവറാണ് കേട്ടോ. ഈ സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ തങ്ങൾ ഉസ്താദ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായ തങ്ങൾ ഉസ്താദും അവിടുത്തെ ആ നേതൃത്വത്തിലുള്ള സ്വലാത്തും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം. അല്ലാഹു ഖിയാമത്ത് നാളെ വരെ ഇതിവിടെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. ഞാനിത് പറയുന്നത് എന്തിനാ, നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ ഈ സ്വലാത്ത് കണ്ട് പരിഹരിച്ചു കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് എന്തിനാ? കാരണം ഇതുകൊണ്ട് ഫലമുണ്ടെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്, ഇത് ഹഖാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. മറുഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഇതിനെ തകർക്കാൻ വേണ്ടി ഈ എല്ലാ അടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വലാത്തിന് ഇവിടെ നിന്ന് ഇല്ലാതാക്കണം, ഇവിടെ സ്വലാത്തിന്റെ മഹത്വമില്ല, അങ്ങനെ ഒരു അത്ഭുതമില്ല, അങ്ങനെ ഒരു പ്രവർത്തനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻവാദികൾ പരസ്യമായി രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല, പരിശുദ്ധ റബീഉൽ അവൽ വരികയാണ്. നാടെങ്ങും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കാത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണതാ പുത്തന്മാതികൾ രംഗത്തേക്ക് ഇറങ്ങുന്ന നബിദിനം അനിസ്ലാമികമെന്ന് പറഞ്ഞുകൊണ്ട് അതാ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു വിഭാഗം നമുക്ക് കാണാം. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച വരാളുണ്ട്, അത് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ആളാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. ആ ഇബ്ലീസ് ആ കാര്യത്തിൽ ദുഃഖിച്ചുവെങ്കിൽ ആ ഇബ്ലീസിന്റെ അനുയായികളായ ആളുകൾ ഇന്നും അതുപോലെ ദുഃഖിക്കുകയാണ്. റബിഉൽ അവൽ വരുന്ന സമയത്ത് അവർക്ക് ബേജാറാണ്, വിഷമമാണ്. കാരണമെന്താ? ഹബീബിന്റെ മഹത്വങ്ങൾ പറയപ്പെടുന്നു, അവിടുത്തെ മഹത്വങ്ങൾ പാടുന്നു. അൽഹംദുലില്ലാ, കേരളത്തിൽ മിക്ക സ്ഥാപനങ്ങളിലും കാണാത്ത, അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ രാജ്യങ്ങളിലൊന്നും നമ്മൾ ഇപ്പോൾ കണ്ടില്ലാത്ത ഒരു വലിയ പദ്ധതിയാണ്, പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ കാണുന്നത്. എന്താണ്? റബീഉൽ അവൽ പന്ത്രണ്ടാമത്തെ രാത്രി പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിനോടടുത്ത സമയം. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അതാ ഹബീബിന്റെ മധുഹുകൾ പാടുന്ന ഒരു നല്ല ഒരു അവസരം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒന്നരായ തങ്ങൾ ഉസ്താദുകൾ നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഈ കാര്യം തങ്ങൾ ഉസ്താദിനോട് സംസാരിക്കുന്ന സമയത്ത് ഉസ്താദുകൾ പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാനിത് നിർവഹിച്ചു വന്നിട്ടുണ്ട്, പഠിക്കുന്ന കാലത്തും ഇത് ചെയ്യാറുണ്ട്, പഠനത്തിന് ശേഷം ദർസ് നടത്തുന്ന സ്ഥലത്തെല്ലാം പാതിരാത്രി എന്റെ മുത്തായിലും നിങ്ങളെ വിളിച്ചുണർത്തിക്കൊണ്ട് ഞാനിത് നടത്താറുണ്ട്. ഞാൻ എവിടെയെല്ലാം സ്ഥാപനങ്ങളിലും പള്ളികളിലും ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പാതിരാത്രി ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിനോട് അടുത്ത സമയത്ത് മുതാല്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് അശ്റക പാടുകയും ബുറുദ ചൊല്ലുകയും മഹത്വങ്ങൾ പാടുകയും മൗലിദോതുകയും ചെയ്തിട്ടുണ്ട്. അത് ജീവിതത്തിൽ നിലനിൽക്കണം, അത് മരണം വരെ ചെയ്യണം, അതിന് വേണ്ടി പ്രവർത്തിക്കണം, ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിക്കണം. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ നടത്തി വരുന്നത്. വലിയ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയത്. ഈ വർഷം ഇൻഷാ അല്ലാ അതിനേക്കാൾ വിപുലമായി നമുക്ക് നടത്തണം. നിങ്ങളെല്ലാവരും റബീഉൽ അവൽ പന്ത്രണ്ടിന്റെ സുബഹിയോടടുത്ത സമയത്ത് രാത്രി 3 മണിക്ക് ഈ സ്ഥാപനത്തിലെത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജനുവരി 26 മഹാനായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉപ്പള ടൗണിൽ വെച്ച് ഒരു വലിയ മീലാദ് റാലിയും അതുപോലെ തന്നെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിരുന്നു, വലിയ വിജയമായിരുന്നു, നമ്മുടെ ജില്ല കണ്ട ഏറ്റവും വലിയ മീലാദ് റാലിയായിരുന്നു.
അൽഹംദുലില്ലാ, ഇപ്രാവശ്യവും നമുക്ക് അതിനേക്കാൾ വിജയിപ്പിച്ചുകൊണ്ട് നടത്തണം. നിങ്ങളൊക്കെ അതിന് വേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ കാര്യവും തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾ ഉസ്താദ് പറയുന്നത്, നിങ്ങളൊന്നിനും ചെലവ് നോക്കണ്ട, ഏത് ഈ പരിപാടി വിജയിപ്പിക്കാൻ എന്തെല്ലാം നല്ല പദ്ധതികളുണ്ടോ അത് മുഴുവനും നിങ്ങൾ നടപ്പാക്കുക. നിങ്ങൾ പൈസക്ക് ഒരു കാര്യവും ആ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനാണ്, അവിടുത്തെ ജനനത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ്. അത് മുഴുവനും തങ്ങൾ എത്തിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും സജീവമാകണമെന്ന് നമ്മെ പറഞ്ഞ് നമ്മെ ആവേശം കൊള്ളിക്കുകയാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ എല്ലാവരും ഡേറ്റ് ഓർമ്മ വെച്ചുകൊള്ളണം. ജനുവരി 26-ാം തീയതി ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഉപ്പള ടൗണിൽ വലിയ മീലാദ് റാലിയും ഉപ്പറസൂൽ സമ്മേളനവും നടക്കുന്നു. ഇതെല്ലാം അഷ്റഫുൽ ഖൽക് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞില്ലേ, ഖുൽ നബിയേ തങ്ങൾ പറയുക ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഏതാണ് ഫളി, ഏതാണ് ഔദാര്യം, മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. ആ ഉദാരമെന്ന് പതിലുകൊണ്ട് അതേ വ്യാഖ്യാനം നൽകപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ബിഫദലില്ല, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബി റഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്. ഏതാണ് കാരുണ്യം? പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ല റഹ്മതൽ ലിലാലമീൻ. ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് തങ്ങൾ അയക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണ് തങ്ങൾ. ആ കാരുണ്യമായ ആ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് ലോകത്തിന് കാരുണ്യമെന്ന് പറയാനുള്ള കാരണം? ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനല്ലേ? ഈ ലോകം മുഴുവനും അതിലുള്ള സർവ്വതും പടക്കാൻ കാരണക്കാരനല്ലേ? ആ ഹബീബിനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്? ആ ഹബീബിനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ഭൂമിയുണ്ടായത്? ആ ഹബീബിനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ഗോളങ്ങൾ ഉണ്ടായത്? അതുകൊണ്ടല്ലേ ഇവിടെ ബുധനും ശുക്രനും സൂര്യനും ചന്ദ്രനും മുഴുവനും ഉണ്ടായത്? എല്ലാം ലോകത്തുണ്ടായത് ഹബീബിനെ കൊണ്ട് മാത്രമല്ലേ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയേ ലോകത്താദ്യം പടക്കപ്പെട്ട സൃഷ്ടി ഏതാണ് നബിയേ? ആ സമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഔവലുമാ ഖലഖല്ലാഹു നൂരി, ആദ്യം അല്ലാഹു പടച്ചിട്ടുള്ളത് എന്റെ പ്രകാശത്തെയാണ് ആദ്യം അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തെ എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ്, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് ആദ്യം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ആദ്യം പടച്ചിട്ടുള്ളത് നൂറ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് കേട്ടോ. അതല്ലേ നമ്മൾ മങ്കൂസ് മൗലിദ് ഓതുന്നത്, സുബ്ഹാനല്ലദി യത്ലഅ ബി ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴാ ഉണ്ടായത്? ഖബ്ല ഖൽഖിൽ ആലം, ആലമിനെ പടക്കുന്നതിന് മുമ്പ്. ഏതാണ് ആലമെന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു അല്ലാത്ത സർവ്വതും ആലമാണ്. അറുവ അല്ലാഹു അല്ലാത്ത സർവ്വതും ലോകത്തിൽ പെട്ടു. ആ അല്ലാഹു അവന്റെ സൃഷ്ടികളെ എല്ലാം പടക്കുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ പടച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ് കേട്ടോ. ആ പ്രകാശത്തെയാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ടുള്ളത്.
അതിന് ശേഷമാണ് ഭൂമിയെ പടച്ചത്, അതിന് ശേഷമാണ് ആകാശത്തെ പടച്ചത്, അതിന് ശേഷമാണ് ചന്ദ്രനെയും സൂര്യനെയും അതുപോലെ സർവ്വതും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുല്ല ഫലാക്. നബിയേ, അങ്ങ് പടച്ചില്ലായിരുന്നുവെങ്കിൽ ആകാശങ്ങളെ പടക്കില്ലായിരുന്നു, ഭൂമികളെ പടക്കില്ലായിരുന്നു, ഗോളങ്ങളെ പടക്കില്ലായിരുന്നു. അതെല്ലാം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങയെ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയെല്ലാം ഉണ്ടാകാൻ കാരണമാണ്, അതുകൊണ്ടാണ് റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ തങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെയെല്ലാം ഉണ്ടായത്, എല്ലാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാ. മനുഷ്യപിതാവ് ആദ്യ നബി അലൈഹിസ്സലാം, അത് നമ്മുടെ ശരീരത്തിന്റെ പിതാവാണ്. അബുൽ അജ്സാദ് അബുൽ അർവാഹ്, ആത്മാക്കളുടെ ബാപ്പ പിതാവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു ആദ്യ നബി അലൈഹിസ്സലാമിന്റെ മുതുകിലിട്ടു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലിട്ടു, ഓരോ അമ്പിയാക്കളിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെ ആ റൂഹ് അതിങ്ങനെ കടന്നുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിലൂടെ ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ ഗർഭത്തിലെത്തി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അത്ഭുതമായി പൂജാതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതഖല്ലുബുക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലൂടെയാണ് അങ്ങയെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ടേയിരുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവിടുത്തെ കുടുംബങ്ങളിൽ എല്ലാവരും പരിശുദ്ധന്മാരായിരുന്നു. എന്താണ് ഇത് പറയാനുള്ള കാരണം? സുബ്ഹാനല്ല, പുത്തന്മാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും അവർ നരകത്തിലാണെന്ന് വാദിക്കുന്നവരാണ്. ഇന്നാലില്ല, ലോകത്തേക്ക് മുഴുവനും ഹിദായത്ത് സമ്മാനിച്ച, ലോകത്തേക്ക് മുഴുവനും സിറാജുൽ മുനീറായി കടന്നു വന്ന, ലോകത്തെ മുഴുവനും ഈമാനുകൊണ്ട് പ്രകാശിപ്പിച്ച ആ പരിശുദ്ധമായ ആത്മാവ് കടന്നു വന്ന ആ കുടുംബത്തെക്കുറിച്ച് അവർ നരകത്തിലാണെന്ന് പറയാൻ ലജ്ജയില്ലാതെ ധൈര്യം കാണിച്ച ഒരു സമൂഹമാണ് പുത്തൻവാദികൾ. മുജാഹിദുകളും ജമയത്തെ ഇസ്ലാമിക്കാര് പോലെയുള്ള, തബ്ലീഗുകാരെ പോലെയുള്ള പുത്തൻവാദികൾ അവര് ധൈര്യം കാണിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, അവിടുത്തെ മാതാവിനെയും പിതാവിനെയും കുറിച്ച് നരകത്തിലാണെന്നവര് ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ? മോമിനീങ്ങളെ, അത്തരം ആശയങ്ങളിൽ നമ്മൾ പെട്ടുപോകരുതേ. ഈ സമയത്ത് അവര് കൂടുതൽ രംഗത്തിറങ്ങുന്ന കാലമാണ്, അവർക്ക് ഹാലടകുന്ന കാലമാണ്. മോമിനീങ്ങളെ, ഹബീബിന്റെ മധു പാടുമ്പോൾ, ഹബീബിന്റെ മഹത്വം പറയുമ്പോൾ, അവിടുത്തെ പേരിൽ മൗലിദ് സംഘടിപ്പിക്കുമ്പോൾ, അവിടുത്തെ പേരിൽ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ഹാലിടുകയാണ്, ഇബ്ലീസിന്റെ വക്താക്കൾക്ക് ഹാലിടുകയാണ്. അവരതാ നാടുനീളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തി, അവിടുത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, അവിടുത്തെ സ്ഥാനം കുറച്ചു കാണിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും അവര് ഹബീബിന്റെ സ്ഥാനം കുറച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല, അവരെത്ര ഹബീബിനെ താഴ്ത്തിയാലും അവര് താന്നു പോവുകയല്ലാതെ ഹബീബിന്റെ സ്ഥാനം ഒരിക്കലും കുറയുകയില്ല കേട്ടോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും നരകത്തിലാണെന്ന് അവർ വാദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സുജൂദ് ചെയ്യുന്നവരിലൂടെ അങ്ങയെ നമ്മൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു നബിയേ. അവിടുത്തെ ബാപ്പ കാരണവന്മാര് കുടുംബക്കാരും കുഫർ ചെയ്തിട്ട് കാഫിരീങ്ങളായിട്ടില്ല, അവര് ശുർക്ക് ചെയ്തവരല്ല, അവര് പരിശുദ്ധന്മാരാണ് നബിയേ. ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്.
അതിന് വിരുദ്ധമാണ് ഈ പുത്തൻ മാതൃകയിൽ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ധാരാളം പുത്തൻമാരുടെ ആശയങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അവർ നിസാരപ്പെടുത്തുന്നു. സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നു. ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെപ്പോലോത്തൊരു മനുഷ്യനാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് സാധാരണ നമ്മുടെ പോലോത്ത മനുഷ്യനല്ലേ. അതിനപ്പുറം അവരെ കട്ടുവെച്ചോ, ആ ആയത്തിന്റെ ബാക്കി അവരോതുന്നില്ല. യുഹാ ഇലയ്യ, നിങ്ങളെ പോലോത്ത മനുഷ്യനെന്ന് പറഞ്ഞത് നിങ്ങളെ പോലോത്ത മനുഷ്യനല്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് എന്നല്ല പറഞ്ഞത്, മനുഷ്യനെന്ന വിഷയത്തിൽ നിങ്ങളെപ്പോലെയാണ് ഞാൻ, മനുഷ്യനെന്ന വിഷയത്തിൽ നിങ്ങളെപ്പോലെയാണ് ഞാൻ, നിങ്ങളെപ്പോലെ കുടിക്കുന്നു തിന്നുന്നു അതുപോലെ തന്നെ നടക്കുന്നു ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു മനുഷ്യൻ എന്ന വിഷയത്തിൽ നിങ്ങളെപ്പോലെയാണ്, പക്ഷേ വേറെയും പ്രത്യേകതകളുണ്ട്. എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു കേട്ടോ, എനിക്ക് വഹി നൽകപ്പെടുന്നു, എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലൊത്തവനല്ല. വഹി നൽകപ്പെടുന്ന ഒരു സാധാരണക്കാരനാണോ? പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുക? എങ്ങനെയാണ് നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയുക? ഒരിക്കലും സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹി നൽകപ്പെട്ട സന്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അത് ജിബ്രീൽ മുഖേന കിട്ടണം, മലക്കിനെ കാണാനുള്ള കഴിവുണ്ടാകണം, മലക്കിന്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവുണ്ടാകണം. അത് എന്ത് മനുഷ്യന്മാർക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനുഷ്യനാണ്, നമ്മളെപ്പോലത്തെ മനുഷ്യൻ അല്ല, സാധാരണ മനുഷ്യനല്ല. അത്ഭുതങ്ങൾ കേൾക്കാൻ കഴിവുള്ള, വൈബറിയുന്ന, അദൃശ്യ ജ്ഞാനമറിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് അവിടത്തെ കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആദരിച്ച് അല്ലാഹു ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്ത നേതാവല്ലേ, ഏറ്റവും കൂടുതൽ ആദരിച്ച നേതാവല്ലേ. ആ നേതാവിനെ നിസാരപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആൻ, ഖുർആനിൽ ഒരു വ്യക്തിയുടെ പേരെടുത്ത് ഒരാളെയും ശപിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ മാത്രമാണ് ശപിച്ചിട്ടുള്ളത്, ആരെയാ? അബൂ ലഹബിനെയാണ്. ആരാണ് അബൂ ലഹബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്. ആ എളാപ്പയായ അബൂ ലഹബിനെ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് ശപിച്ചു. എന്തിനാ ശപിച്ചിട്ടുള്ളത്? ആ അല്ലാഹുവിന്റെ ഹബീബിനെ ശപിച്ചതുകൊണ്ടാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന കാലഘട്ടത്ത്, അതാതിന്റെ ആദ്യ കാലഘട്ടത്ത് ജനങ്ങളെ, ഖുറൈശികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അതാ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു. മുഹമ്മദെ, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് ശപിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിച്ചു. ഹബീബിന്റെ മനസ്സ് വേദനിച്ചാൽ പിന്നെ റബ്ബ് അവരോട് പൊറുക്കുകയില്ല. ഉടനെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്, നബിയെ തങ്ങൾ വിഷമിക്കേണ്ടതില്ല, അബൂ ലഹബ് തങ്ങളെ കുറ്റം പറഞ്ഞുവല്ലേ, തങ്ങളെ ശപിച്ചുവല്ലേ, തങ്ങൾ വേദനിക്കണ്ട, തങ്ങൾക്കൊരു നാശവും ഇല്ല, തങ്ങൾക്കൊരു കുറവും വരൂല നബിയേ. പക്ഷേ തങ്ങളെ കുറ്റം പറഞ്ഞ് ശപിച്ച അബൂ ലഹബുണ്ടല്ലോ, ആ അബൂ ലഹബിന്റെ കൈയും കാലും ഞെഷിഞ്ഞു പോയിരിക്കുന്നു നബിയേ. അബൂ ലഹബിന്റെ സ്വത്തോ മക്കളോ കുടുംബമോ ഒരു ഉപകാരവും അബൂ ലഹബിനിക്കില്ല കേട്ടോ.
അല്ലാഹുവിന്റെ ഹബീബിനെ ശപിച്ചവർക്കെതിരെ അല്ലാഹു ശാപം നടത്തിയില്ലേ? നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ്. നിങ്ങൾക്കറിയില്ല, ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു നബിയിനോ ഒരു മലക്കിനോ ഒരു സൃഷ്ടിക്കും സ്ഥാനത്ത് ഒരു സൃഷ്ടിക്കും പ്രവേശനമില്ലാത്ത ഒരു പ്രത്യേകമായ ഹദ്റത്തുൽ ഖുദ്സിലേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു ആദരിച്ചില്ലേ, ബഹുമാനിച്ചില്ലേ? ആ നിലക്ക് വലിയ പദവിയുള്ള വലിയ സ്ഥാനമുള്ള നേതാവാണ് കേട്ടോ മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു. അവിടുത്തെ മധുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫമബുലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅൻ എന്ന് പാടി അവിടെ നിന്ന് നിർത്തിയപ്പോൾ അതിന്റെ അപ്പുറം പാടാൻ കഴിയുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുസ്രി തങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നു, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ, എല്ലാ സൃഷ്ടികളിലും ശ്രേഷ്ഠരാണ് ഉത്തമരാണ് എന്ന് അവിടെ നിന്ന് പാടൂ മുഹമ്മദുൽ ബുസ്രി. അവിടെ നിന്ന് പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ ബാക്കി പൂർത്തീകരിച്ചില്ലേ? ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നമ്മൾ സ്നേഹിക്കേണ്ട നേതാവാണ്. കാരണം എല്ലാം തങ്ങളെ കൊണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ തങ്ങളിലൂടെയാണ് സർവ്വതും കിട്ടിയിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നമാ അന ഖാസിമൻ വല്ലാഹു യുഅതീ, ഞാനിവിടെ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ്, കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഇവിടെ ആർക്കെന്തെല്ലാം എപ്പോഴെങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ടോ എന്തെല്ലാം തരുന്നുണ്ടോ അത് മുഴുവനും കൊടുക്കുന്ന ഒരേ ഒരു രാജാവ് അവനാണ്, റബ്ബ് സുബ്ഹാനഹു തആല. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവനല്ലാതെ ഇവിടെ നോക്കുന്നവനോ കാണുന്നവനോ അറിയുന്നവനോ ഇല്ല. എല്ലാം അറിയുന്ന ഒരേ ഒരു രാജാവാണ് റബ്ബ് സുബ്ഹാനഹു തആല. അല്ലാഹുവാണ് സർവ്വതും കൊടുക്കുന്നുവെങ്കിലും അവൻ ഡയറക്റ്റ് കൊടുക്കുന്നില്ല, അവന്റേതൊന്നും ഡയറക്റ്റ് അല്ല. അല്ലാഹു അതിന് ചില മധ്യവർത്തികളെ വെച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുവാണ് എല്ലാവർക്കും കൊടുക്കുന്നതെങ്കിലും ആ കൊടുക്കുന്നത് മുഴുവനും റബ്ബിൽ നിന്ന് ജനങ്ങളിലേക്ക് വാങ്ങിക്കൊടുത്തവൻ അത് ഞാനാണ് കേട്ടോ. ഇന്നമാ അന ഖാസിമൻ, ആ വിതരണം ചെയ്യുന്നവൻ ഞാനാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കെല്ലാം എത്തിച്ചു തന്ന ആളാണ് കേട്ടോ. നമുക്ക് വെള്ളം തന്നതും വെളിച്ചം തന്നതും നമുക്ക് വാഹനം തന്നതും വീട് തന്നതും നമുക്ക് ഭക്ഷണം തന്നതും എല്ലാം തരുന്നത് രാജാവായ റബ്ബാണെങ്കിലും അത് കിട്ടാൻ നമുക്ക് കാരണക്കാരനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ആ സ്ഥാനം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തതാണ്, അവിടെ നിന്ന് ആദരിച്ചതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഇരട്ടി പ്രതിഫലം നമുക്ക് കിട്ടുന്നു, ഗുണം നമുക്ക് കിട്ടുന്നു, അതിന്റെ മഹത്വം കിട്ടുന്നു, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നു. തങ്ങളുടെ പേരിലാങ്കിലും സ്വലാത്ത് ചൊല്ലി സന്തോഷിപ്പിച്ചാൽ അതിനേക്കാളേറെ സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതിന്റെ കാരണം അതാണ്, അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ് തങ്ങളുടെ പേരിൽ ആരെല്ലാം സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്ത് ചൊല്ലുന്നവരെ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന വലിയ ഗ്രന്ഥം രചിച്ച, സ്വലാത്തിന്റെ ഗ്രന്ഥം രചിച്ച മഹാനാണ്. ഓരോ ദിവസങ്ങളിലും ചൊല്ലേണ്ട സ്വലാത്തുകൾ പ്രത്യേകം പ്രത്യേകം അവിടെ നിന്ന് രചിച്ചിട്ടുണ്ട്. ആ സ്വലാത്ത് രചിക്കാനുള്ള ഒരു കാരണം, മഹാനവരകൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുകൊടുക്കാൻ വേണ്ടി വെള്ളമില്ലാത്ത സമയത്ത് ഒരു കിണറിന്റെ സമീപത്ത് പോയി. അവിടെ ഏതാ വെള്ളത്തിന് വേണ്ടി നോക്കുമ്പോൾ വളരെ ആയത്തിലാണ് വെള്ളമുള്ളത്. ആ സമയത്തതാ വെള്ളം എനിക്ക് കിട്ടുകയില്ലല്ലോ, വെള്ളം എങ്ങനെ കോരിയെടുക്കുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്താണ് മുഗൾ ഭാഗത്ത് ചെറിയ ഒരു കുട്ടി ആ വെള്ളത്തിൽ തുപ്പിക്കൊടുക്കുകയാണ്. ആ ചെറിയ കുട്ടി അങ്ങ് തുപ്പിയ സമയത്ത് താഴെ വളരെ അടിത്തട്ടിലുണ്ടായിരുന്ന വെള്ളം മേൽഭാഗത്തേക്ക് വെള്ളം വന്നു.
ആ നവരകൾ പാത്രത്തിൽ വെള്ളമെടുത്തു. ആവശ്യം മുഴുവനും അവിടുന്ന് തീർത്തു. ആ ചെറിയ കുട്ടിയോട് സുലൈമാനിൽ ജസൂലി തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ കുട്ടീ, ഈ സ്ഥാനം ഇത്രയും വലിയൊരു മഹത്വം നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? ഇത്രയും വലിയൊരു അത്ഭുതം കുട്ടിയായ നിങ്ങളെ വെള്ളത്തിൽ തുപ്പിയപ്പോൾ വളരെ താഴെയുള്ള വെള്ളം മേലോട്ട് വന്നല്ലോ, ഈ അത്ഭുതം നിങ്ങൾ എങ്ങനെയാ കരസ്ഥമാക്കിയത്? ആ സമയത്ത് ആ ചെറിയ കുട്ടി എവിടെന്ന് പറയുന്നു, ബികസുറത്തി സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തുകൾ അങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ അല്ലാഹു എനിക്ക് തന്ന വലിയ മഹത്വമാണ് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തൊഴിയൂരി കുഞ്ഞി മുഹമ്മദ് സഖാബി സാദവികൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ സംസാരം നിർത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹത്വം ലക്ഷ്യം വെച്ച് വളരെ ഇഖ്ലാസോടുകൂടെ നമ്മളെല്ലാവരും ഈ സദസ്സിൽ ആത്മാർത്ഥമായി സ്വലാത്തിലും ദുആയിലും സംബന്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരുപാട് നമ്മുടെ ഈ മജ്ലിസിൽ മുജമ്മഇന്റെ കലണ്ടർ വിതരണം ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ആ മുജമ്മഉ സഖാഫത്തു സുന്നിയുടെ കലണ്ടർ, ഓരോ മാസത്തെ സ്വലാത്തും അടയാളപ്പെടുത്തിയ ആ കലണ്ടർ നിങ്ങളെല്ലാവരും ഓരോ കോപ്പി വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണം അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ സ്വലാത്തിന്റെ സി ഡി ഇവിടെയുണ്ട്, നിങ്ങളതെല്ലാവരും കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദിന്റെ ഈ അടുത്ത് മദ്ഹറിൽ വെച്ച് നടന്ന തുരീഖത്ത് ക്ലാസ്, വിശ്വാസികൾ അത്ഭുതങ്ങളിൽ വഞ്ചിക്കപ്പെടരുത് എന്ന വിഷയത്തിലുള്ള സി ഡി പ്രകാശനം ചെയ്തിട്ടുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന ആത്മീയ വഴികളെ കുറിച്ച് പഠിക്കാനുള്ള വളരെ ഉപകാരപ്പെടുന്ന സി ഡിയാണ്. നിങ്ങളെല്ലാവരും ആ സി ഡി കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട അമരായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിയൂർ സഖാഫി സ്ഥാപനവരകളെ സംസാരത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العظيم.
وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله يا رحمة الله إني خائف وذلول يا نعمة الله إني مفلس أعني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سمادرني رايا ساداتك അഭിവന്യരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മനിരതരും കർമ്മോത്സുകരുമായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വതആല അളവറ്റ അനുഗ്രഹം നൽകി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ പ്രതിമാസം നടന്നുവരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ മജ്‌ലിസുകളിലൊന്നായി സമൂഹത്തിന്റെ സ്മൃതിപഥത്തിൽ സ്ഥാനമലങ്കരിച്ച പരിശുദ്ധമായ സ്വലാത്ത് മജ്‌ലിസിന്റെ ഈ മാസത്തെ സംഗമത്തിൽ സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാമേവരും. അല്ലാഹു നമ്മുടെ ഈ സംഗമം നാളെ പാരത്രിക ലോകത്ത് നമുക്കും ബന്ധപ്പെട്ടവർക്കും സ്വർഗപ്രാപ്തിക്കും നരകമുക്തിക്കും നിമിത്തമാക്കി തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ നാമുമായി ബന്ധപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗീയ ഉദ്യാനങ്ങളിൽ സന്തോഷിക്കാനുള്ള പ്രവർത്തനമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആകാശമാകുന്ന മേൽക്കൂരക്കുതാഴെ ഭൂമിയാകുന്ന ഭവനത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സുകളിൽ അതിശ്രേഷ്ഠമായ സദസ്സ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സാണ്. ലോകത്തെ സൃഷ്ടികളിൽ അത്യുൽകൃഷ്ടരായി അഷ്റഫുൽ ഖൽഖായി അല്ലാഹു നമുക്ക് സമ്മാനിച്ച പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സിനാണ് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ മഹത്വം നൽകി ആദരിച്ചിട്ടുള്ളത്.